تجعل في قلوبنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10-ാമത്തെ ആയത്താണ് അവസാനമായി വിശദീകരിച്ചത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, വല്ലദീന യാതൊരു കൂട്ടരും അഥവാ ഫൈത് മുതലിന് യുദ്ധം കൂടാതെ ആർജിച്ചെടുത്ത ശത്രുക്കളിൽ നിന്ന് എടുത്ത ആ യുദ്ധ മുതൽ അതാണ് ഫൈത്, അതിന് അവകാശികളാകുന്നു വല്ലദീന യാതൊരു കൂട്ടരും. അവരാരാണ്? ജാഉ, അവർ വന്നിരിക്കുന്നു. മിൻ ബഅദിഹിം, ഇവരുടെ ശേഷം. അപ്പോ ഇവർക്ക് ശേഷം വരാതിരിക്കുന്ന ആളുകൾ, യഖൂലൂന, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, യഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. അപ്പൊ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പൊറുത്തു തരണേ. അല്ലദീന സബഖൂന, ഞങ്ങൾക്ക് മുമ്പ് മുൻകടന്നവർ, ബിൽ ഈമാനി, സത്യവിശ്വാസം കൊണ്ട്. അവ ഞങ്ങൾക്ക് മുമ്പ് മുൻകടന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക്, സത്യവിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് മുൻകടന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക്. വലാ തജ്അൽ, നീ ഉണ്ടാക്കുകയും അരുത്, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ, പക, വിദ്വേഷം, അസൂയ, ലില്ലദീന ആമനു, വിശ്വാസികളോട്. അപ്പൊ ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് നീ വിദ്വേഷമുണ്ടാക്കല്ലേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക റഊഫുർ റഹീം, തീർച്ചയായും നീ ഏറെ അനുകമ്പയുള്ളവനും അതേപോലെ തന്നെ കാരുണ്യമുള്ളവനും ആകുന്നു. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി വിശദീകരിച്ചിരുന്നത്. അപ്പൊ ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വഹാബികൾക്ക് ശേഷം വരുന്ന താബിഈങ്ങളാണെന്നും അതിനെ തുടർന്ന് വരുന്ന ആളുകളാണെന്നും അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സച്ചരിതരായ എല്ലാ വിശ്വാസികളും ഈ ഗണത്തിൽ പെടുമെന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് കാണാൻ സാധിക്കും. അപ്പോ നേർക്ക് നേരെ പറയുന്നത് താബിഈങ്ങളാണ്, സ്വഹാബത്തിന് തൊട്ടുശേഷം വരുന്ന ആളുകൾ. ഹദീസിൽ കാണാം, ഖൈറു നാസി ഖർണി, അല്ലേ, തലമുറകളിൽ വെച്ച് ഏറ്റവും പിന്നെ ഉത്തമമായ തലമുറ, അല്ലെങ്കിൽ മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ, അതാരാണ്? ഞാൻ ജീവിച്ച നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളാകുന്നു. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വരുന്ന ആളുകളാകുന്നു. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വരുന്ന ആളുകളാകുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ താബിഈങ്ങളെ കുറിച്ചാണ് നിർക്കുന്നേരെ. എന്നാൽ ശേഷം വരുന്ന എല്ലാവരും ഇപ്പൊ ഈ കാലത്തും ഫൈഹ് മുതൽ ലഭിച്ചാൽ അതിന്റെ അവകാശികളിൽ പെട്ട ഒരു അവകാശികളാണ്. ആ നല്ല നിലയിൽ സച്ചരിതരായ രൂപത്തിൽ പ്രവാചകനെ പിന്തുടർന്ന്, സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളും ആ ഗണത്തിൽ പെടുമെന്നാണ്. ഓ, അവിടെ സ്വഹാബത്തിന്റെ മഹത്വം പറയുന്ന ഹദീസും മറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതൊരു ഹദീസ് കാണാം, ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ഈ ഫൈത്ത് മുതലിൽ റാഫിദിയ എന്ന ഒരു വിഭാഗം, ഷിയാക്കളിൽപ്പെട്ട ആ ഒരു കക്ഷിക്ക് അവർക്ക് പിന്നെ ഫൈത്ത് മുതലിൽ അവകാശമില്ല എന്ന് ഇമാം മാലിക് റഹ്മഹുള്ള ഈ വചനത്തിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്താ കാരണം? അവര് സ്വഹാബത്തിന് ചീത്ത പറയുന്നവരാണ്. ഈ പറഞ്ഞ ആൾക്കാരാരാ? സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, സലഫു സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. ഫലവ് അന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ മലയോളം സ്വർണം ചെലവഴിച്ചാലും, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, ആ സഹാബത്ത് നൽകിയ ഒരു മുദ്ദിന് അത് പകരമാവുകയില്ല, അല്ലെങ്കിൽ ഒരു മുദ്ദിന്റെ പകുതിക്കും അത് സമമാവുകയില്ല. അത്രയധികം പ്രാധാന്യം അവർ ചെലവഴിച്ചതിനുണ്ട് എന്നത് ഈ വചനം പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. സൂറത്ത് പിന്നെ ഹദീദിൽ സൂറത്തിൽ കാണാൻ സാധിക്കും. സ്വഹാബ പിന്നെ ഫത്ഹിന് ശേഷം, മക്കാ വിജയത്തിന് ശേഷം ചെലവഴിച്ചവരും
അതേപോലെ തന്നെ മക്ക വിജയത്തിന് മുമ്പ് ചെലവഴിച്ചവരും ഒരുപോലെയാവുകയില്ല എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. അതിന്റെ ഉദ്ദേശം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരൊക്കെ ദീനിന് വേണ്ടി പിന്നെ ത്യാഗങ്ങൾ സഹിച്ചത് അല്ലെ. എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒത്തു ഇണങ്ങി അതിനിടക്ക് മുസ്ലിമായി ജീവിക്കുന്ന ആളുകളും വളരെ പ്രയാസപൂർവ്വം ജീവിച്ച ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൻ, നിങ്ങളിൽ നിന്നും വിജയത്തിന് മുമ്പ് അഥവാ മക്ക വിജയത്തിന് മുമ്പ് പിന്നെ യുദ്ധം ചെയ്തവരും അതുപോലെ തന്നെ ചെലവഴിച്ചവരും അതിനുശേഷം ചെലവഴിച്ചവരെ പോലെയാവുകയില്ല, അതിനുശേഷം യുദ്ധം ചെയ്തവരെ പോലെയാവുകയില്ല എന്ന് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞേ കാണാൻ സാധിക്കും. അതും ഈ ഗണത്തിൽ സ്വഹാബത്തിന്റെ മഹത്വമായി മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞേ കാണാൻ സാധിക്കും. ലാ യസ്തവി മിൻകും, നിങ്ങളിന്നും സമമാവുകയില്ല. മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി, യുദ്ധത്തിന് ഫത്ഹിന് മുമ്പ് ചെലവഴിച്ച ആളുകൾ, അതേപോലെ തന്നെ വഖാതൻ, യുദ്ധം ചെയ്ത ആളുകൾ, അത് അതിനുശേഷം ചെയ്ത ആളുകളെ സമമാവുകയില്ല എന്ന് പറഞ്ഞു കാണാം. അതേപോലെ തന്നെ ഈ ആയത്ത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, അതായത് ലാ തസുബു അസ്ഹാബി, നിങ്ങളെ സഹാബത്തിനെ ചീത്ത പറയരുത് എന്ന ഹദീസിന്റെ ശറഹിൽ കാണാം. വഫീഹി തഫ്ദീലു സ്വഹാബ കുല്ലിഹിം, ഈ ഹദീസിൽ സ്വഹാബത്തിന്റെ മഹത്വം വ്യക്തമാകുന്നു. സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എല്ലാ സ്വഹാബത്തിനെയും. അലാ ജമീഇ മൻ ബഅദഹും, സ്വഹാബത്തിന് ശേഷമുള്ളവരെക്കാൾ എല്ലാ സ്വഹാബത്തിനെയും അള്ളാഹുവിന്റെ റസൂൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വഫീഹി ഐദൻ ഇഷാറത്തുൻ, ഇതിലൊരു ഇഷാറത്തുണ്ട്, ഒരു സൂചനയുണ്ട്. അതെന്താ സൂചന? ഇലാ അന്നല്ലാഹ തആല അത്തുല റസൂലഹു അലൽ ഗൈബി, അള്ളാഹുവിന്റെ റസൂലിന് പിന്നെ ഗൈബിയായ വിവരം നൽകിയിരിക്കുന്നു. എന്താത്? മിൻ അന്ന ഖൗമൻ ഈ ആഖിരി സമാനി, ഒരു ഖൗമ വരാനുണ്ട് അവസാന കാലത്ത്. വയന്തതിസൂന അബൂബക്രിൻ വ ഉമറ വ ഉസ്മാന വ അലിയൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ പറയപ്പെട്ട മഹാന്മാരായ സ്വഹാബിമാരെ ഈത്ത വിളിക്കുന്ന, അവരുടെ സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയും വില കുറച്ച് കാണിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ വരാനുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിന് ഗൈബിയായ വിവരം നൽകിയിട്ടുണ്ടെന്നതും ഈ ഹദീസിൽ മനസ്സിലാക്കാം. എന്താ കാരണം? റസൂൽ ജീവിക്കുന്ന കാലത്ത് സ്വഹാബത്തിനോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ സ്വഹാബത്തിന് ചീത്ത പറയരുതേ എന്ന് പറയേണ്ട കാര്യമില്ല. എന്താ കാരണം? തമ്മ തമ്മിൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ആ വാക്കുകളിൽ ഒരു ദീർഘദർശനമുണ്ട്. അങ്ങനെ ഒരു സമൂഹം ഇനി വരും, മുസ്ലിം നാമധാരികളായ കുറച്ച് ആളുകൾ വരുമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോ മനസ്സിലാക്കാൻ സാധിക്കണം, ഈ ഇസ്ലാമിക രംഗത്ത് മുസ്ലിങ്ങളുടെ ഗണത്തിൽ ചില ഗ്രൂപ്പുകൾ എങ്കിലും ഈ ഷിയാക്കളുടെ വാദവും വിശ്വാസവും നേർക്കു നേരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പല പിന്നെ രൂപത്തിലും സഹാബത്തിനെ അവമതിക്കുന്ന, അവരുടെ ആദർശത്തെ അപരിഷ്കൃതം എന്ന് പറയുന്ന, പഴഞ്ചൻ എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അത് നമ്മളും തിരിച്ചറിയേണ്ടതാണ്. സഹാബത്തിന്റെ വേഷവിധാനത്തെയോ അവരുടെ സംസ്കാരത്തെയോ അവർ ദീനിനോട് കാണിച്ച കണിശമായ നിലപാടിനെയോ അപരിഷ്കൃതം എന്ന് പറയാൻ, പഴഞ്ചൻ എന്ന് പറയാൻ, കാടൻ എന്ന് പറയാൻ നമുക്ക് പാടില്ല. അതൊക്കെ സഹാബത്തിന് ചീത്ത പറയലായി തീരുമെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇമാം ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ, ഫസ്തറത്തല്ലാഹു അലൈഹിം ഫിസ്തിഖാഖിഹ ഐ യകൂനു മുഹിബ്ബീന ലിസലഫിഹിം ഗൈറ ഹാതിബീന ലഹും, ഫൈഖ് മുതൽ ലഭിക്കാൻ അതിന് അവകാശം ആർക്കാവുന്നു? സലഫുകളെ, പൂർവീകന്മാരെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആളുകൾക്കാകുന്നു, അവരുടെ മുഹിബ്ബീങ്ങൾക്കാകുന്നു അത് കിട്ടാൻ അവകാശമുള്ളത്. അതല്ലാതെ അവരോട് അസൂയ കാണിക്കുന്ന, ഈർഷ്യത കാണിക്കുന്ന ഒരാൾക്കും ഫൈഖ് മുതലിന് അവകാശമില്ല. അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നാം സലഫു സ്വാലിഹീങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടതുണ്ട്, അവരുടെ ആദർശത്തെ നെഞ്ചേറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരില് മുസ്ലിം സമുദായത്തില് ദീനിന്റെ ആളുകളായി നടക്കുന്ന, ഇസ്ലാമിനെ പിന്നെ പരിചയപ്പെടുത്തുന്ന, അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഷിർക്കിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഞങ്ങൾ അഹ്ലു സുന്നയാണ്, അഹ്ലു സുന്നത്തിൽ ജമാഅത്താണെന്ന് അവകാശപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആ അവകാശവാദം സത്യമാകണമെങ്കിൽ സലഫു സ്വാലിഹീങ്ങളുടെ വിശ്വാസം സ്വീകരിക്കാൻ, ആദർശം സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകണം. പിന്നെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം,
ഒരു വിശ്വാസിയോടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷമോ പകയോ അസൂയയോ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പാടില്ല. ആദർശപരമായ ഏതെങ്കിലും വിയോജിപ്പിന്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിയോജിപ്പിന്റെ കാര്യത്തിൽ വിശ്വാസികളോട് മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷം കാത്തു സൂക്ഷിക്കുക എന്നത് നാം പേടിക്കേണ്ട കാര്യമാണ്. മനസ്സിന്റെ ഉള്ളിൽ അത്തരം വിദ്വേഷമോ വെറുപ്പോ ഇല്ലാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതാണ് റബ്ബേ, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ നീ വിദ്വേഷം ഉണ്ടാക്കല്ലേ. ചിലപ്പോ ശൈത്താൻ തോന്നിപ്പിക്കും, ഏതെങ്കിലുമൊക്കെ ആളുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷമോ വെറുപ്പോ കടന്നുകൂടിയാൽ പിശാചിന്റെ പ്രേരണ ഉണ്ടാകും. എന്താ അത്? നമ്മുടെ അമൽ ബാത്തിലാക്കാൻ വേണ്ടി. പക്ഷേ മനസ്സിൽ ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ കൊണ്ടു നടക്കാൻ നമുക്ക് പാടില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക്, യൗമലാ യംഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്തൊരു ദിവസം. അന്ന് എന്താ ഉപകരിക്ക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു കൽബുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കേ അന്ന് വിജയിക്കാൻ സാധിക്കൂ. എന്താ സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ? വളരെ വിശദമായി വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ള ആളുകളോട് വിശ്വാസികളോട് മനസ്സിൽ വിദ്വേഷമോ പകയോ ഇല്ലാതിരിക്കുക എന്നത്. പലതുണ്ട്. ഒന്ന്, തൗഹീദ് ആളാകണം, സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളായിരിക്കണം, അതേപോലെ ദേഹേച്ഛകൾക്ക് വശം വതരാവാത്ത ആളുകളായിരിക്കണം. അതൊക്കെയാണ് സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഗണത്തിൽപ്പെട്ട കാര്യമാണ് ഒരു വിശ്വാസിയോട് മനസ്സിൽ നമുക്ക് വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവരോടും ഗുണകാംക്ഷയാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ആദർശത്തിന് അപ്പുറത്തുള്ള ആളുകളോട് പോലും എല്ലാവരും സത്യ ആദർശത്തിന്റെ വക്താക്കളാകട്ടെ, എല്ലാവരും സ്വർഗാവകാശികളാകട്ടെ, എല്ലാവരും പിഴച്ച വിശ്വാസങ്ങളും പിഴച്ച ആചാരങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ട് സൽപാന്താവിലേക്ക് കടന്നു വരട്ടെ എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്. അതാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം. ഒരാളോട് നമ്മുടെ മനസ്സിൽ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിക്കൂടാ. ശരി, ഇനി 11-ാമത്തെ അലം തറ ഇലല്ലദീന നഫഖു യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറു يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون ألم ترى نِي كَنْدِلَّ أبداً رأى كَنْدُ يرى كَانُنُّ رَأِيًا كَانَلْ അതിൽ നിന്ന് വരുന്ന രൂപമാണ് തറ അല്ലെ. അലം വന്നപ്പോ തറ എന്നതിലെ യാ കളയപ്പെട്ടതാണ്. റാ എന്ന് എഴുതുമ്പോ റാ അലിഫ് ഹംസ പിന്നെ യാ, അങ്ങനെ റാ അലിഫുള്ള ഹംസയാണ്, ഹംസയുള്ള അലിഫാണ് റാ, ആ ശേഷം യാ. പക്ഷെ ഇവിടെ അലം തറയ അല്ല, അലം തറ. അപ്പൊ യാ കളയപ്പെട്ടു. അലം തറ നീ കണ്ടില്ലേ, ഇലല്ലദീന യാതൊരു കൂട്ടരെ, ആരാണവർ? നാഫഖൂ, അവർ കാപട്യം കാണിച്ചു, നിഫാഖ് കാണിച്ചു. നാഫഖ കാപട്യം കാണിച്ചു, യുനാഫിഖു കാപട്യം കാണിക്കുന്നു, മുനാഫഖതൻ കാപട്യം കാണിക്കൽ, അതാണ് നിഫാഖ്. അതിന്റെ മസ്ർ മറ്റൊരു മസ്റാണ് നിഫാഖ്, കാപട്യം. അപ്പൊ അലം തറ നീ കണ്ടില്ലേ ഇലല്ലദീന യാതൊരു കൂട്ടരിലേക്ക്, നാഫഖൂ അവർ കാപട്യം കാണിച്ചു, യഖൂലുന അവർ പറയുന്നു, പാല പറഞ്ഞു, യഖൂലു പറയുന്നു, ഖൗലൻ പറയൽ. അപ്പൊ യഖൂലുന അവർ പറയുന്നു, ലിഇഖ്വാനിഹിം തങ്ങളുടെ സഹോദരന്മാരോട്, ലിഇഖ്വാനിഹിം തങ്ങളുടെ സഹോദരന്മാരോട്. ഇമാം ഇബ്നു ആഷൂർ അഹ്മദ് പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ ആരെ കുറിച്ചാണ് ഈ സഹോദരന്മാരെന്ന് പറഞ്ഞത്? ഒരു കുടുംബക്കാരായതുകൊണ്ടോ ഒരു ഗോത്രക്കാരായതുകൊണ്ടോ അല്ല അവരെ തങ്ങളുടെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിച്ചത്. വൽ മുറാദു ബിഇഖ്വാനിഹിം, ഇവിടെ അവരുടെ സഹോദരന്മാർ എന്നതിന്റെ ഉദ്ദേശ്യം ബനു നദീർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മദീനയിലെ 2-3 ജൂത ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ജൂത ഗോത്രമാണ് ബനു നദീർ ഗോത്രം. അവരെയാണ് തുരത്തി ഓടിച്ചത്.
ആ ബനൂ നദീർ ഗോത്രത്തെ ഉദ്ദേശിച്ചിട്ടാണ് തങ്ങളുടെ സഹോദരന്മാരോട് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരൊരു ഗോത്രക്കാരല്ല കേട്ടോ. വഇന്നമാ വസഫഹും ബിൽ ഇഖ്വതി ലഹും ലിഅന്നഹും കാനൂ മുത്തഹിദീന ഫിൽ കുഫ്രി കേട്ടോ. അവര് കുഫറിന്റെ കാര്യത്തിൽ ഒരേ ആദർശക്കാരാണ്, അല്ലാതെ കുടുംബപരമായിട്ടോ ഗോത്രപരമായിട്ടോ ഒരേ സഹോദരന്മാരായതുകൊണ്ടല്ല. കുഫറിൽ അവർ ഒരേ ആദർശക്കാരാകുന്നു. അതേപോലെ തന്നെ ബിരിസാലത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൗത്യത്തെ നിഷേധിക്കുന്നതിൽ അവർ ഒരേ ആദർശക്കാരാണ്. ലൈസത്ത് ഹാദിഹി ഉഹ്വത്തുൻ നസ്ബി, അതല്ലാതെ കുടുംബപരമായ സാഹോദര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന ബനി റദിയ മിനൽ യഹൂദ്, കാരണം ബനു നദീർക്കാര് യഹൂദി ഗോത്രമാണ്. ഇന്നൽ മുനാഫിഖീന, ഈ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവര് മിൻ ബനി ഔഫ് മിൻ അറബിൽ മദീന, ഈ ബനു ഔഫ് ഗോത്രത്തിൽപ്പെട്ടവരാണ് ആര്? മുനാഫിഖീങ്ങൾ. പിന്നെന്തിനാ അള്ളാഹു തങ്ങളുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞത്? ഒരേ ആദർശം സ്വീകരിച്ച ആളുകൾ ആയതുകൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അല്ലേ, നമ്മൾ ഏത് ആദർശമാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ചാണ് സാഹോദര്യം സ്ഥാപിതമാവുക. ഒരു ഹദീസ് ഉണ്ടല്ലോ, മൻ ശബ്ബഹ അൻ ഖൗമിൻ ഫഹുവ മിൻഹും, ആ ഒരാൾ മറ്റൊരു ഖൗമിന്റെ ഖൗമിനോട് സാദൃശ്യം കാണിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ വേഷവിധാനത്തോട് നമ്മൾ സാദൃശ്യം കാണിക്കുക, അവരുടെ സംസ്കാരത്തോട് സാദൃശ്യം കാണിക്കുക, അത് അവരിൽ പെട്ടവനാകാൻ കാരണമായി തീരും. സഹീഹായ ഹദീസാണ്. ശരി, അപ്പോ യഖൂലൂന, അവർ പറയുന്നു, ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരന്മാരോട്. അഖുൻ എന്നതിന്റെ ബഹുവചനമാണ് ഒന്ന് ഇഖ്വത്ത്. സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അതിന്റെ മറ്റൊരു ബഹുവചനമാണ് ഇഖ്വാൻ, സഹോദരന്മാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പദത്തിനും ചെറിയ അർത്ഥ വ്യത്യാസമുണ്ട്. അഖുൻ എന്നതിന്റെ ഒരു ജംആണ് ഇഖ്വത്ത്, ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ മക്കളായ സഹോദരന്മാർക്കാണ് ഇഖ്വത്ത് എന്ന് പ്രയോഗിക്കാം. ഇഖ്വാൻ എന്നത് നമ്മുടെ ഒരു ഒരു നാട്ടുകാര് അല്ലെങ്കിൽ പിന്നെ മനുഷ്യ സഹോദരങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇഖ്വാൻ എന്ന് പ്രയോഗിക്കാറുള്ളത്. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, സത്യവിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞെന്താ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അത് സൂറത്തുൽ ഹുജറാത്തിലാണ്. തീർച്ചയായും സത്യവിശ്വാസികൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെ പോലെ സഹോദരങ്ങളാവുന്നു, അത്ര പ്രാധാന്യമുണ്ട് എന്നർത്ഥം. ഇവിടെ ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരന്മാരോട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരാണ് സഹോദരന്മാർ? അല്ലദീന കഫറു, കാഫിരീങ്ങളായ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നുമുള്ള. അപ്പൊ വേദക്കാരിൽ നിന്നുൾപ്പെട്ട കാഫിരീങ്ങളായ തങ്ങളുടെ സഹോദരന്മാരോട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഇൻ ഉഖ്രിജുതും, നമ്മൾ പഠിച്ചൊരു പദം, അഖ്റജ പുറത്താക്കി, അല്ലെ, ബഹിഷ്കരിച്ചു, യുഖ്രിജു പുറത്താക്കുന്നു, ഇഖ്റാജൻ, അതിന്റെ മജ്ഹൂൽ രൂപമാണ് അഖ്റജ, അഖ്റജ, അഖ്റജു എന്ന് പറഞ്ഞ് സ്വർത്താക്കുമ്പോ. അതേപോലെ യുഖ്രിജു യുഖ്രിജാനി യുഖ്രിജൂന, തുഖ്രിജു തുഖ്രിജാനി യുഖ്രിജുന, ഇവിടെ അഖ്റജത്തും എന്നതിന്റെ മജ്ഹൂലാണിത് ഉഖ്രിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടു. ലഇൻ ഉഖ്രിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, ലഇൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതാണ്. അപ്പൊ ലഇൻ ഉഖ്രിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, മുനാഫിഖീങ്ങള് യഹൂദികളോട് പറയാണ്, ബനു നദീർ ഗോത്രക്കാരെ യഹൂദികളോട് പറയാം. എന്താ പറയുന്നത്? നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, നിങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടാൽ, ലനഖ്റുജന്ന, തീർച്ചയായും ഞങ്ങൾ പുറത്തു പോവുക തന്നെ ചെയ്യും. ഉറപ്പിച്ചു പറയണ അവർ. ലാമു തൗക്കീദിന്റെ ഹർഫാണ്, നൂനും തൗക്കീദിന്റെ ഹർഫാണ്, രണ്ട് തൗക്കീദിന്റെ ഹർഫുണ്ടായിരുന്നു. തൗക്കീദിന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം. അപ്പൊ ലനഖ്റുജന്ന, ഞങ്ങൾ തീർച്ചയായും പുറത്തു പോവുക തന്നെ ചെയ്യും, മഅകും, നിങ്ങളുടെ കൂടെ. മാത്രല്ല, വലാ നുതീഉ, ഞങ്ങൾ അനുസരിക്കുന്നതല്ല, അത്വാഅ അനുസരിച്ചു, യുതീഉ അനുസരിക്കുന്നു, ഇത്വാഅതൻ അനുസരണം. അപ്പൊ വലാ നുതീഉ, ഞങ്ങൾ അനുസരിക്കുന്നതല്ല, ഫീക്കും നിങ്ങളുടെ കാര്യത്തിൽ, അത്വാഅ യുതീഉ ഇത്വാഅതൻ, അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അനുസരിക്കുന്നതേ അല്ല, അഹദൻ ഒരാളെയും, അബദൻ ഒരിക്കലും കേട്ടോ. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ ഒരാളെയും ഒരിക്കലും അനുസരിക്കുന്നതേ അല്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. നിങ്ങളെ ഈ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളെ കൂടെ ഇറങ്ങും, അതാണ്. ഞങ്ങൾ വേറൊരാളെ അധികം അനുസരിക്കുകയില്ല. തുടർന്ന് പറയാണ്,
കാത്തല യുദ്ധം ചെയ്തു യുഖാതിലു യുദ്ധം ചെയ്യുന്നു ഖിതാൽ യുദ്ധം മുഖാതലത്ത് അതുതന്നെ മസ്റാണ് യുദ്ധം ചെയ്യൽ അപ്പോ അതിന്റെ മസ്തർ രൂപമാണ് വഇൻ ഖൂതിൽതും നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മുസ്ലിങ്ങൾ യുദ്ധത്തിന് വന്നാൽ എന്നർത്ഥം ലനൻസുറന്നകും അവിടെയും തൗകീദിന്റെ രണ്ട് ഹർഫുണ്ട് തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഈ തങ്ങളെ മറ്റുള്ളവർ വിശ്വസിക്കുകയില്ല എന്ന് തോന്നുന്ന ആളുകൾക്കാണല്ലോ സത്യം ചെയ്ത് വീണ്ടും വീണ്ടും സത്യം ചെയ്ത് പറയേണ്ടി വരിക എന്നാ ഈ പറയുന്ന ആൾക്കാർ കള്ളന്മാരനെയാണ് തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് ലനസുറന്നക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും തീർച്ചയായും വല്ലാഹു യഷ്ഹദു അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു വല്ലാഹു യഷ്ഹദു അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നഹും തീർച്ചയായും അവർ ലകാദിബൂൻ കളവ് പറയുന്നവർ തന്നെയാകുന്നു എന്ന് അവിടെ കാണാം അള്ളാഹു യഷ്ഹദു എന്ന പദം ഷഹീദ സാക്ഷ്യം വഹിച്ചു യഷ്ഹദു സാക്ഷ്യം വഹിക്കുന്നു ഷഹാദതൻ സാക്ഷ്യം നേരത്തെ പഠിച്ചൊരു പദാണത് പിന്നെ കളവ് പറയുന്നു എന്നത് കദബ ഹദീസിൽ കാണാം മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബബ മഖഅദഹു മിനന്നാർ ആരെങ്കിലും എന്റെ പേരിൽ ബോധപൂർവം കളവ് പറഞ്ഞാൽ നരകത്തിലൊരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ ആ ഹദീസിൽ കാണാം കദബ ശരി കദബ മുതാരി യക്ദിബു കദബൻ കദബ കളവ് പറഞ്ഞു യക്ദിബു കളവ് പറയുന്നു കദബൻ കളവ് പറയൽ അപ്പോ വല്ലാഹു യഷ്ഹദു അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നഹും തീർച്ചയായും അവർ ലകാദിബൂൻ കളവ് പറയുന്നവർ തന്നെയാവുന്നു എന്ന് വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും അവർ കളവ് പറയുന്നവർ തന്നെയാവുന്നു എന്ന് അപ്പോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും വലിയ ശത്രുത വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ അല്ലെ മനസ്സിന്റെ ഉള്ളിൽ ശത്രുത പിന്നെ കാത്തു സൂക്ഷിക്കുകയും പുറമേക്ക് അവരോട് സ്നേഹം അഭിനയിക്കുകയും ചെയ്ത ആളുകളായിരുന്നല്ലോ ഈ കപടവിശ്വാസികൾ അപ്പോ ആ കപടവിശ്വാസികൾ തങ്ങളുടെ ഇഷ്ടജനങ്ങളായിരുന്ന കാഫിരീങ്ങളോട് അഹ്ലുൽ കിതാബുകാരായ കാഫിരീങ്ങളോട് നടത്തിയ സംസാരമാണ് അള്ളാഹുവോട് എടുത്തു പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ തമ്മിൽ ഈടുറ്റ ബന്ധമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹു ഇത് പറയുന്നത് കാരണം എന്താ കപടവിശ്വാസികൾ ഈ തരത്തിലായിരിക്കും ഓ പിന്നെ സൂറത്തുൽ മാഇദയിൽ കാണാം അള്ളാഹു ലാ തത്തഖിദുൽ യഹൂദ വൻ നസ്വാറ ഔലിയാ നിങ്ങൾ യഹൂദികളെയോ നസ്വാറാക്കളെയോ എന്താക്കരുത് ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കരുത് സൂറത്തുൽ മാഇദ 52 ആയത്തിൽ കാണാം അത് പറയുന്നതിന് ശേഷം സൂറത്ത് മാഇദ നോക്കി 5 സൂറത്ത് സൂറത്തുൽ മാഇദയിലെ 52 വചനത്തിൽ കാണാം കണ്ടോ ആമനു വിശ്വാസികളെ അത് 51 ആയത്താണ് ലാ തത്തഖിദുൽ യഹൂദ വൻ നസ്വാറ യഹൂദികളെയും നസ്വാറാക്കളെയും നിങ്ങൾ സ്വീകരിക്കരുത് ഔലിയ ഉത്തമ മിത്രങ്ങളായിട്ട് കാരണം ബഅദുഹും ഔലിയ അവർ അന്യോന്യം മിത്രങ്ങളാകുന്നു വമൈ യതവല്ലഹും മിൻകും നിങ്ങളിൽ നിന്നും ആരെങ്കിലും അവരെ മിത്രമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഫഇന്നഹു മിൻഹും അവൻ അവരിൽപ്പെട്ടവനാകുന്നു ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളായ അല്ലെങ്കിൽ അക്രമികളായ ആളുകളെ നേർവഴിയിലാക്കുകയില്ല അള്ളാഹു ളാലിമീങ്ങളെ നേർവഴിയിലാക്കുകയില്ല എന്നിട്ട് 52 ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ എന്നാൽ നബിയെ നിങ്ങൾക്ക് കാണാം അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഹൃദയത്തിൽ രോഗമുള്ളവരെ യുസാരിഊന ഫീഹിം ഈ പറയപ്പെട്ട യഹൂദികളോട് അഹ്ലുൽ കിതാബുകാരോട് അവർ അവരിലേക്ക് ധൃതി കാണിക്കും അതേ അവരെ പോയിട്ട് വേഗം സ്വീകരിക്കും അവരോട് അവർ സ്നേഹബന്ധം സ്ഥാപിക്കും മാത്രല്ല യഖൂലുന അവർ പറയും നഖ്ഷ ഞങ്ങൾ പേടിക്കുന്നു അൻ തുസീബന ദായിറ വല്ല വിപത്തും ഞങ്ങൾക്ക് ബാധിക്കുന്നതിനെ അപ്പോ ഈ കപടവിശ്വാസികളെ ഉള്ളിൽ വിശ്വാസം പിന്നെ ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലോ
അപ്പൊ അവർക്ക് എപ്പോഴും പേടിയായിരിക്കും. തങ്ങളുടെ പിന്നെ ഈ ഈ ഉള്ളുകള്ളി മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്ന ഭയമായിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നു, നഫ്സാ അൻ തുസീബന ദാഇറ, ഞങ്ങൾക്ക് വരെ യുവത്വം ബാധിക്കുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു. അള്ളാഹു പറയാണ്, ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി, അള്ളാഹു വല്ല വിജയവും നിങ്ങൾ കൊണ്ടുവന്നാൽ, അവിടെ നിങ്ങൾക്ക് എന്നില്ല, ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾക്കാണ്, ഔ അംരിൻ മിൻ ഇൻദിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വല്ല കൽപ്പനയും നിങ്ങൾക്ക് അനുകൂലമായി അള്ളാഹു കൊണ്ടുവന്നാൽ, ഫയുസ്ബിഹു, അപ്പോൾ അവർ ആയിത്തീരും, അലാമാ അസബ്ഹു ഫി അംഫുസിഹിം നാദിബീൻ, തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യത്തിന്റെ പേരിൽ അവർ ഖേദിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ പങ്ക് പറ്റാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം, ഈ ആളുകളോട്, ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട് മൈരിബന്ധം സ്ഥാപിക്കുന്ന ആളുകളാകുന്നു ഈ പറയപ്പെട്ട നമ്മുടെ വിശ്വാസികൾ എന്നർത്ഥം. അതാണ് അള്ളാഹു സൂറത്ത് മാഇദയിലെ 52-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ആ ആയത്തുകൊണ്ട് പറയാം, അലം തറ, നീ കണ്ടില്ലേ, അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, നാഫഖു, ആരാണവർ? നിഫാത്ത് കാണിച്ചു, അവർ നിഫാത്ത് കാണിച്ചു, കാപട്യം കാണിച്ചു. അപ്പൊ കാപട്യം കാണിച്ചവർ നീ കണ്ടില്ലേ? യഖൂലൂന, അവർ പറയുന്നു, ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരന്മാരോട്. ആരാണ് സഹോദരന്മാര്? അല്ലദീന കഫറു, സത്യനിഷേധികളായ, മിൻ അഹ്ലുൽ കിതാബി, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളായ തങ്ങളുടെ സഹോദരന്മാരോട്. അവിടെ മനസ്സിലാക്കണം, ആ സഹോദരി എന്താണ്? കുഫറിന്റെ പേരിലെ സഹോദരിയാണ്. അത്രല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ആദർശത്തിൽ തെറ്റിപ്പോയിട്ടുള്ള ഏതൊക്കെ കക്ഷികളുണ്ടോ അവരെല്ലാം യഥാർത്ഥ വിശ്വാസികൾക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കും. അതെ, ഞങ്ങള് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് വീരവാദം മുഴക്കുന്ന ആളുകളിൽ പോലും ഇത് കാണാൻ പറ്റും. യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായ ആളുകളോ, ആളുകൾക്കെതിരിൽ ഏത് കാഫിറുമായിട്ടും ഏത് ആളുകളുമായിട്ടും അവർക്ക് മൈത്രിബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അവിടൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യ. അപ്പോ സ്വാഭാവികമായും കറപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്ന, മൻഹജ് സലഫ് സ്വീകരിക്കുന്ന ആളുകള് അവർ ഒറ്റപ്പെടും. കാരണം ആ ആദർശത്തിനപ്പുറത്തുള്ള ആൾക്കാരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അത് ആ ആയത്തിന് മനസ്സിലാക്കിയിട്ടൊരു സംഗതിയാണ്. ശരി, ലഇൻ ഉഖ്രിജ്തും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, ലനഖ്റുജന്ന മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറത്തു പോവുക തന്നെ ചെയ്യും. ആ പദം ഖറജ, പുറപ്പെട്ടു, യഖ്റുജു, പുറപ്പെടുന്നു, ഖുറൂജൻ, പുറപ്പെടൽ, അതിനാണ് നഖ്റുജു വരുന്നത്. മറ്റത് ഉഖ്രിജ്തും എന്നുള്ളത് അഖ്റജ, യുഖ്രിജു, ഇഖ്റാജൻ എന്ന പദത്തിനാണ്. അപ്പൊ ലനഖ്റുജന്ന മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറത്തു പോവുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, വരാൻ മുതിയു, ഞങ്ങൾ അനുസരിക്കുകയില്ല, ഫീക്കും, നിങ്ങളുടെ കാര്യത്തിൽ, അഹദൻ, ഒരാളെ, അബദൻ, ഒരിക്കലും, നമ്മൾ കേട്ട പദം അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. പിന്നെ വഇൻ ഖൂതിൽതും, നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ആ വിശ്വാസികൾ യുദ്ധം ചെയ്താൽ, ലനസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അവർക്ക് ഉറപ്പുകൊടുക്കും, ലനസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വല്ലാഹു യശ്ഹദു, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നഹും, തീർച്ചയായും അവർ, ലകാദിബൂൻ, കളവ് പറയുന്നവർ തന്നെയാകുന്നു, തീർച്ചയായും അവർ കളവ് പറയുന്നവർ തന്നെയാകുന്നു. സൂറത്ത് മുനാഫിഖൂനിൽ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലെ, ആ കപട വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. സൂറത്ത് മുനാഫിഖൂനിൽ കാണാം, അവര് കപട വിശ്വാസികൾ തീർച്ചയായും കളവ് പറയുന്നവർ തന്നെയാകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സുഹൃത്ത്, ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ ഇമാം അല്ലാമ സാഹിദ് റഹ്മ പറയുന്നുണ്ട്, അത് പറഞ്ഞിടത്ത്, സുമ്മ തഅജ്ജബ തആല മിൻ ഹാലിൽ മുനാഫിഖീന, അള്ളാഹു ആശ്ചര്യപൂർവ്വം പറയുന്നു കപട വിശ്വാസികളുടെ കാര്യത്തെ കുറിച്ച്. എന്താണത്? അല്ലദീന തമ്മഉ ഇഖ്വാനഹും, അവർ ആരാ? കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പിൻ അഹ്ലുൽ കിതാബി, വേദക്കാരിൽപ്പെട്ട തങ്ങളുടെ സഹോദരന്മാർക്ക് അവര് ആഗ്രഹം ഉണ്ടാക്കുക. എന്ത്? ഫീ നസ്റത്തിഹിം വമുവാലാത്തിഹിം അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കെതിരിൽ ഞങ്ങൾ നിങ്ങളുമായി മൈത്രി ബന്ധത്തിലാകുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അവരെ പറഞ്ഞു പറ്റിക്കണം. وانهم يقولون لهم ان اول امر اورോട് പറയാനുണ്ട്, لئن اخرجتم لنخرجن معكم ولا نطيع فيكم احدا ابدا, اي لا نطيع في عدم نصرتكم احدا
നിങ്ങളെ സഹായിക്കുന്നതിനെതിരിൽ ഒരാളെ വാക്കും ഞങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ തങ്ങളുടെ സഹോദരന്മാരെ വഞ്ചിക്കുകയാകുന്നു ചെയ്യുന്നത്. കാരണം ഈ കപട വിശ്വാസികളുടെ വിശേഷണമാണെന്ത്? കളവ് എന്നത്, കള്ളത്തരം എന്നത്, വൽ ഗുറൂറു വഞ്ചന, വൽ ഖിദാഉ ചതി അത് അവരുടെ കൂടപ്പിറവിയാകുന്നു. മുതാരിരിഹിം വൽ നിഫാഖു വൽ ജുബ്നു യസ്ഹബുഹും കാബഡ്യവും അതേപോലെ ഭീരുത്വവും അവരുടെ കൂടെ തന്നെ ഉണ്ട്. വലിഹാദാ കദബഹുമുല്ലാഹു ബിഖൗലിഹി കദബഹുമുല്ലാഹു ബിഖൗലിഹി അല്ലദി വജദ മുഖ്ബിഹു കമാ അഖ്ബറഹു ബിഹി വവഖഅ മാ ഖാല. അതുകൊണ്ട് അല്ലാഹു പ്രകാരം പറഞ്ഞത് ഇന്ന് അവർ കളവ് പറയുന്നവരാകുന്നു എന്ന് പറഞ്ഞത്. ലഇൻ ഉഖ്രിജു മിത്തിയാരിഹിം ജലാഅൻ വനഫിയൻ. ഇവിടുന്നുള്ള ആയത്ത് പറയുന്നുണ്ട് ഇവരീ പറയും പോലെയല്ല, ഈ ആളുകൾ ബനൂ നദീർ ഗോത്രക്കാര് പുറത്താക്കപ്പെട്ടാൽ ഈ ആളുകളുടെ സഹായം അവർക്ക് കാണുക സാധ്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞു കാണാൻ സാധിക്കും. ശരി, ഇനി പന്ത്രണ്ടാമത്തെ ആയത്ത് ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുബല്ലുന്ന അൽഅദ്ബാറ സുമ്മ ലാ യൂസറൂൻ. ലഇൻ ഉഖ്രിജു, അല്ലാഹു പറയാണ് അവർ പുറത്താക്കപ്പെട്ടാൽ. കണ്ടോ, നേരത്തെ ഉഖ്രിജുത്തും എന്നാണ്, അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, ഇതല്ല അവർ പുറത്താക്കപ്പെട്ടാൽ. ലഇൻ ഉഖ്രിജു എന്ന് പറഞ്ഞാൽ ആ ബനൂ നദീർ ഗോത്രക്കാർ പുറത്താക്കപ്പെട്ടാൽ. അപ്പൊ അഖ്റജ അഖ്റജ അഖ്റജു, അപ്പൊ അതിന്റെ അഖ്റജു എന്നതിന്റെ മജ്ബൂറാണിത് ഉഖ്രിജു. അഖ്റജത അഖ്റജതുമ അഖ്റജതും അതിന്റെ മജ്ബൂറാണിത് ഉഖ്രിജുതും. കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം വ്യത്യാസം എന്താണെന്നുള്ളത്. ഉഖ്രിജു എന്ന് പറഞ്ഞാൽ അവർ പുറത്താക്കപ്പെട്ടു. ഉഖ്രിജുത്തും എന്നാലോ നിങ്ങൾ പുറത്താക്കപ്പെട്ടു. ശരി, ലഇൻ ഉഖ്രിജു അവർ പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന ഇവർ പുറത്തു പോവുകയില്ല. ഈ ഇവരാരാ? കപടവിശ്വാസികൾ. മഅഹും അവരുടെ കൂടെ, അല്ലേ? ഈ വാഗ്ദാനം ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവര് ആ ബനൂ നദീർ ഗോത്രക്കാരുടെ കൂടെ പുറത്തു പോവുകയില്ല. ഇനിയോ വലഇൻ ഖൂതിലു, നേരത്തെ വഇൻ ഖൂതിൽതും എന്നുണ്ടല്ലോ, നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ അത് പിന്നെ ഖൂതിൽതും അതിന്റെ മജ്ഹൂലാണത്. ഇവിടെ അതല്ല, പിന്നെ വലഇൻ ഖൂതിലു ഖാതല ഖാതല ഖാതലു, ആ ഖാതലു എന്നതിന്റെ മജ്ഹൂലാണത് ഖൂതിലു. അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധം ചെയ്താൽ ലാ യൻസുറൂനഹും ഇവർ അവരെ സഹായിക്കുന്നതല്ല. അവർ അവരെ സഹായിക്കൂല എന്ന് പറഞ്ഞാലും മതി. ഈ പറയപ്പെടുന്ന കപടവിശ്വാസികൾ ബനൂ നദീർ ഗോത്രക്കാർ സഹായിക്കുന്നതല്ല. ഇനി പറയാണ് വലഇൻ നസറൂഹും, ഇനി അവർ അല്ലെങ്കിൽ ഇവർ അവരെ സഹായിച്ചാൽ, ഈ സഹായിച്ചു എന്ന് വിചാരിക്കാം, വലഇൻ നസറൂഹും ഇനി ഇവർ അവരെ സഹായിച്ചാൽ ലയുവല്ലുന്ന തീർച്ചയായും അവർ പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അല്ലേ, തവല്ല ആ പദത്തിൽ കാണാം, വല്ല ആ വല്ല തവല്ല വേറെ പദമുണ്ട്, വല്ല അതിന്റെ രൂപമാണത് യുവല്ലുന്ന, വല്ല പിന്തിരിഞ്ഞു, യുവല്ലി പിന്തിരിയുന്നു, തൗലിയത്തൻ പിന്തിരിയൽ, തവല്ല എത്തവല്ല തവല്ലിയൻ അല്ലെ അബസ വതവല്ല. അല്ലാഹു റസൂലുള്ളാഹിയെ ഗുണദോഷിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കാണത്. എന്താണ് അബസ? അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല തിരിഞ്ഞു കളഞ്ഞു, അല്ലെ? ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇവിടെ അതിന് മറ്റൊരു വല്ല, വല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പിന്തിരിഞ്ഞു. വല്ല എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വലിയ അതിന് വന്നതാണ്, മിത്രമായി സ്വീകരിച്ചു എന്നർത്ഥമുണ്ട്. ശരി, അപ്പോ ലയുവല്ലുന്ന തീർച്ചയായും അവർ പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അൽ അദ്ബാർ പിന്നോട്ട്, യുവല്ലുന്നൽ അദ്ബാർ പിന്നിലേക്ക് അവർ പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. സുമ്മ പിന്നെ ലായൂസറൂൻ അവർ സഹായിക്കപ്പെടുന്നതല്ല.
ഈ വീരവാദം അല്ലെങ്കിൽ ഈ അവകാശവാദം, ഈ വാഗ്ദാനം, പൊള്ളയായ വാഗ്ദാനം നടത്തുന്ന ആൾക്കാരുടെ തനി നിറമാണ് അള്ളാഹു തുറന്നു കാണിക്കുന്നത്. ഒന്നുകൂടി പറയാം, ലഇൻ ഉഖ്രിജു, എന്താ അർത്ഥം പറയാം? അവർ പുറത്താക്കപ്പെട്ടാൽ, ലഇൻ ഉഖ്രിജു, അവർ പുറത്താക്കപ്പെട്ടാൽ. ആ പദങ്ങള് അഖ്റജ, യുഖ്രിജു, ഇഖ്റാജ്, നേരത്തെ വന്ന അതേ പദം. അതായത് ബനു നദീർ ഗോത്രക്കാർ പുറത്താക്കപ്പെട്ടാൽ, ലാ യഖ്റുജൂന, അവർ പുറത്തു പോവുകയില്ല, മഅഹും, ഇവരുടെ കൂടെ, അഥവാ ഈ ബനു നദീർ ഗോത്രക്കാരുടെ കൂടെ ഇവര് പുറത്തു പോവുകയില്ല. വലഇൻ ഖൂതിലു, അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ, അഥവാ ബനു നദീർ ഗോത്രക്കാർ അവരോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, ലാ യൻസുറൂനഹും, ഇവർ, ഈ കപടവിശ്വാസികൾ അവരെ സഹായിക്കുകയും ഇല്ല. വലഇൻ നസറൂഹും, അവർ അവരെ സഹായിച്ചാൽ തന്നെ, ലയുവല്ലുന്ന, അവർ പിന്തിരിഞ്ഞു പോകും, അൽ അദ്ബാർ, പിൻഭാഗത്തേക്ക്. എന്ന് പറഞ്ഞാൽ അവർ അവരെ പിന്നെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? പിന്നെ സുമ്മ, പിന്നെ ലായുൻ സറൂൻ, അവർ സഹായിക്കപ്പെടുന്നതല്ല. അപ്പൊ അതിന്റെ പദങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ ദുബുറുൻ എന്നതിന്റെ പിന്നെ ബഹുവചനമാണ് അദ്ബാർ, പിൻഭാഗങ്ങൾ എന്നർത്ഥത്തിൽ. ഇബ്നു ഖസീർ അഹമ്മദ് പറയാണ്, യുഖ്ബിറു തആല അനിൽ മുനാഫിഖീന ക അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ വ അദ്റാബഹു. അല്ലെ, മുനാഫിഖുകളുടെ നേതാവാണെന്ത്? പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ, അതേപോലുള്ള ആളുകൾ, അവന്റെ പോലുള്ള ആളുകൾ. ഹീന ബഅസു ഇലാ യഹൂദിൽ ബനി നദീർ യഅദൂനഹുമുൻ നസ്റ മിൻ അൻഫുസിഹിം. ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ പോലുള്ള ആളുകള് ബനു നദീർ ഗോത്രക്കാരെ സമീപിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തു, എന്ത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന്. ഫഖാലത്തആല, അപ്പോഴാ അള്ളാഹു ഈ ആയത്തിറക്കിയത്, അല്ലെങ്കിൽ അള്ളാഹു ഈ കാര്യം പറഞ്ഞു. എന്ത്, അലം തറയിലല്ലദീ നാഫഖു എന്ന് പറയുന്ന ആയത്ത്. ഖാലത്തആല, അള്ളാഹു പറയുന്നു, വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കളവ് പറയുന്നവരാകുന്നു എന്ന്. ഐ ലകാദിബൂന ഫീമാ വഅദൂഹും ബിഹി, ഇവരോട് ചെയ്യുന്ന വാഗ്ദാനം ഇവർ കളവാണ് പറയുന്നത്. ഇമ്മ ലി അന്നഹും ഖാലുലഹും ഖൗലൻ വമിൻ നിയ്യതിഹിം അല്ല യഫൂ ലഹും ബിഹി. ആ വാക്ക് പറയുമ്പോ തന്നെ ഈ കപടവിശ്വാസികൾക്ക് അറിയാം, അല്ലെങ്കിൽ അവരുടെ നിയ്യത്ത് എന്താണ്, ഈ വാക്കൊന്ന് ഞങ്ങൾ പാലിക്കുകയില്ല എന്ന കാര്യമാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കപടവിശ്വാസികള് ഈ വാഗ്ദാനം ഉന്നയിക്കുമ്പോ അവരുടെ നിയ്യത്ത് എന്താണ്, ഇത് പാലിക്കണം എന്നല്ല, പാലിക്കൂല എന്നാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ആയത്തുൽ മുനാഫിഖി സലാസുൻ. നമ്മൾ പേടിക്കണം, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാകുന്നു. ഒന്നാമത്തെ ലക്ഷണം എന്താ? ഇതാ ഹദ്ദസ കദബ, അല്ലെ, സംസാരിച്ചാൽ കളവ് പറയും. പേടിക്കേണ്ട സംഗതിയാണ്. അതേപോലെ വഇദാ വഅദ അസ്ലഫ, കണ്ടോ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അപ്പൊ വാഗ്ദാനം ചെയ്യുമ്പോ തന്നെ നിയ്യത്ത് എന്താണെന്നറിയോ, ഇത് ലംഘിക്കണം, ഇത് നിറവേറ്റണം എന്ന നിയ്യത്തല്ല. നമ്മൾ പേടിക്കേണ്ട സംഗതിയാണ്. നമ്മൾ ഏതൊരാളോടും വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് വാഗ്ദാനം ചെയ്യേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയോ, എനിക്കത് ചെയ്യാൻ കഴിയോ എന്ന് പലവട്ടം ആലോചിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ വാഗ്ദാനം ചെയ്യാൻ നിൽക്കരുത്. അല്ലേ, ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയില്ലേ, അയാളെ വാക്കും പഴയ കീറച്ചാക്കും ഒരുപോലെ നിർന്താ കാര്യം, അത് വെറുതെ പറയാണ്. അയാളെ വാക്കു, അയാളെ വാഗ്ദാനം നമ്മൾ കണക്കിലെടുക്കേണ്ടെന്ന് പറയും. അത് വിശ്വാസികൾ ഏറെ പേടിക്കേണ്ട സംഗതിയാണ്. ശരി, അപ്പൊ വൈദാ വാഴ അഖലപ്പ, പിന്നെന്താ പറഞ്ഞത്? അമാനത്തിൽ വീഴ്ച കാണിക്കുന്നു. നമ്മളെ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ, ഒരു കാര്യം നമ്മോട് പറഞ്ഞു, ഇത് ആരോട് പറയരുതെന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. അല്ലെങ്കിൽ ഒരു വസ്തു നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കാത്തു സൂക്ഷിക്കണം. അതിൽ വീഴ്ച വരുത്തുന്ന ആൾക്കാരാകുന്നു കപടവിശ്വാസികൾ, അതവരുടെ ലക്ഷണമാകുന്നു. നാലാമത്തെ ഒരു കാര്യത്തെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്, ഏ അർബൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. നാല് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ അവൻ ഒറിജിനൽ മുനാഫിഖാകുന്നു എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും. വഇദാ ഖാസമ ഫജറ, തമ്മിൽ പിണങ്ങിയാൽ നെറുകേട് കാണിക്കുമെന്നാണ് മറ്റൊരു കാര്യം പറഞ്ഞത്. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്, അവർ പറയുമ്പോ തന്നെ ആ നീയത്ത് അവർക്കുണ്ട്, ഇത് പാലിക്കേണ്ടതില്ല എന്നത്. എന്നിട്ട് അവർ പറയാണ്, അവർ വലയിൽ പൂത്തിരൂര യൻസുറുനഹും ഐ ലാ യുഖാതിലുനഹും, ആരെങ്കിലും യുദ്ധം ചെയ്താൽ എന്തെയും, ഞങ്ങളും ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞത് എന്താണ്, അള്ള പറയുന്നു അവരെ അവരെ സഹായിക്കുകയില്ല. വലഹിൻ നസറൂഹും, ഇനി സഹായിച്ചാൽ തന്നെ ഐ ഖാതലൂ മഅഹും, അവരുടെ കൂടെ യുദ്ധത്തിന് ഇറങ്ങിയാൽ തന്നെ എന്തെയും, ലയുവല്ലുന്നൽ അദ്ബാർ,
കണ്ടോ പിന്തിരിഞ്ഞു കളയും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഉഹദ് യുദ്ധത്തിന് വേണ്ടി പോയി വഴിമധ്യേ 300 ആളുകൾ റസൂലുള്ളാഹിന്റെ പിന്നെ കൂടെ വന്ന ആൾക്കാരെന്ത് ചെയ്തു, പിന്തിരിഞ്ഞു കളഞ്ഞു. യുദ്ധത്തിന് പിന്തിരിഞ്ഞു കളയുക എന്നത് മഹാപാപങ്ങളിൽ എണ്ണപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞ ആൾക്കാർ ഇതെന്ത് വാഗ്ദാനം ചെയ്യുമ്പോഴും ഇതാണ് അവരുടെ മനസ്സിലുള്ളതെന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കാണ്. അതാണ് ആ ആയത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ്? ലഇൻ ഉഖ്രിജു, അവർ പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന മഅഹും, ഇവർ അവരുടെ കൂടെ പുറത്തു പോവുകയില്ല. വലഇൻ ഖൂതിലു, അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ അഥവാ അവരുടെ യുദ്ധം ചെയ്താൽ ലാ യൻസുറൂനഹും, ഈ ആളുകൾ ഈ കപട വിശ്വാസികൾ അവർ സഹായിക്കുകയില്ല. വലഇൻ നസറൂഹും, ഇനി അവർ സഹായിച്ചാൽ തന്നെ ലയുവല്ലുന്നൽ അദ്ബാർ, എന്താ ചെയ്യാ, ആ അവർ പിന്തിരിഞ്ഞു കളയും. സുമ്മലായുൻ സറൂൻ, പിന്നെ അവർ സഹായിക്കപ്പെടുന്നതല്ല. അത് നസ്വറ യൻസുറു നസ്വറൻ, ആ പദമാണ് യൻസുറു യൻസുറാനി യൻസുറൂന. അതിന്റെ യൻസുറൂന എന്നതിന്റെ മജ്ഹൂൽ രൂപമാണിത് യുൻസറൂന. യൻസുറൂന എന്നാൽ അവർ സഹായിക്കുന്നു, യുൻസറൂന എന്നാലോ അവർ സഹായിക്കപ്പെടുന്നു. ലാ യുൻസറൂ എന്നാണ്, യുൻസറൂ എന്നാണ്, അവർ സഹായിക്കപ്പെടുന്നതല്ല. അപ്പൊ ഇതൊക്കെ വരികളിൽ നിന്ന് നമ്മളും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏതൊരാളോട് വാഗ്ദാനം ചെയ്താലും ആ വാഗ്ദാനം നിറവേറ്റണമെന്ന ഉദ്ദേശ്യമാണ്, ആ നിയ്യത്തോട് കൂടിയാകണം നമ്മൾ വാഗ്ദാനം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് കപട വിശ്വാസികളുടെ വാഗ്ദാനമായി തീരുമെന്ന് പേടിക്കണം. ശരി, 13-ാമത്തെ ആയത്ത് ലഅന്തും അശദ്ദു റഹ്ബത ഫീ സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم قوم لا يفقهون لأنتم തീർച്ചയായും നിങ്ങൾ, അള്ളാഹു വിശ്വാസിയോട് പറയാണ് ല, തീർച്ചയായും അൻതും നിങ്ങൾ, അപ്പൊ തീർച്ചയായും നിങ്ങൾ അശദ്ദു റഹ്ബത്തൻ, ഏറ്റവും ഭയമുള്ളവരാകുന്നു, കഠിന ഭയമുള്ളവരാകുന്നു, ഫീ സുദൂരിഹിം, ആ കപട വിശ്വാസിയുടെ മനസ്സുകളിൽ. ആണോ? തീർച്ചയായും നിങ്ങൾ കപട വിശ്വാസികളുടെ മനസ്സിൽ ഏറ്റവും ഭയമുള്ളവരാകുന്നു. മിനല്ലാ, അള്ളാഹുവിനേക്കാൾ. അവിടെ മിന എന്ന് പറഞ്ഞാ നിന്ന് എന്ന അർത്ഥത്തിലല്ല, മിനല്ലാ, അള്ളാഹുവിനേക്കാൾ. അപ്പോ നിങ്ങൾ അവരുടെ മനസ്സുകളിൽ, കപട വിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാൾ ഏറ്റവും ഭയമുള്ളവരാകുന്നു. നിങ്ങളെയാണ് അവർക്ക് ഏറ്റവും പേടി എന്നർത്ഥം. ലാലിക്ക, അത് ബി അന്നഹും, അവർ ആയതുകൊണ്ടാകുന്നു. എന്ത്? കൗമുൻ, ഒരു ജനവിഭാഗം ആയതുകൊണ്ടാകുന്നു. എന്താ ജനവിഭാഗം? ലാ യഫ്ഖഹൂൻ, കാര്യം ഗ്രഹിക്കാത്ത, മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗം ആയതുകൊണ്ടാകുന്നു. അതാണ് 13-ാമത്തെ ആയത്ത്. അപ്പൊ അതിലുള്ള പദങ്ങൾ കാണാം. ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമായത്, ശക്തമായത്, അതിന്റെ മുബാലഹത്തിൻ സീഗയാണ്, സൂപ്പർലെറ്റീവ് ഡിഗ്രി ആണെന്ത്, അഷദ്ദ്, അതികഠിനമായ, അതിശക്തമായ, അതാണ് അഷദ്ദ്. പിന്നെ റഹീബ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ഖാഫ ഭയപ്പെട്ടു, അതേപോലെ റഹീബ ഭയപ്പെട്ടു. പിന്നെ യർഹബു ഭയപ്പെടുന്നു, റഹ്ബത്തൻ ഭയം. അപ്പോ റഹീബ, അതാണ് റഹ്ബത്ത്, ഭയം. ല അൻതും, തീർച്ചയായും നിങ്ങൾ അശദ്ദു റഹ്ബത്തൻ, അതിശക്തമായ ഭയമുള്ളവരാകുന്നു. ഫീ സുദൂരിഹിം, അല്ലെ, നമ്മൾ പറഞ്ഞു സ്വദുർ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഹൃദയം എന്നർത്ഥമുണ്ട്, നെഞ്ച് എന്നർത്ഥമുണ്ട്, മനസ്സ് എന്നർത്ഥമുണ്ട്. അതിന്റെ ബഹുവചനാണെന്ത്? സുദൂർ. അപ്പൊ ഫീ സുദൂരിഹിം, അവരുടെ മനസ്സുകളിൽ, മിനല്ലാ, അള്ളാഹുവിനേക്കാൾ, ലാലിക്ക, അത് ബി അന്നഹും, തീർച്ചയായും അവർ ആയതുകൊണ്ടാകുന്നു, ഔമുൻ, ഒരു ജനവിഭാഗം ആയതുകൊണ്ടാകുന്നു. ഔമു എന്ന് പറഞ്ഞാൽ ജനവിഭാഗം, ജനത, ഔമ്, അതിന്റെ ബഹുവചനം എന്താ? അക്വാമ്, പലപ്പോഴും കേട്ട പദാണത്. അപ്പോ അവര് പിന്നെ ലാ യഫ്ഖഹൂൻ, ഗ്രഹിക്കുന്നില്ല, ആ പദം കാണാം. ഫഖീഹ, അറിഞ്ഞു അല്ലെങ്കിൽ ഗ്രഹിച്ചു, മനസ്സിലാക്കി ഒക്കെ അർത്ഥം. യഫ്ഖഹു, മനസ്സിലാക്കുന്നു. ഫിഖ്ഹൻ, ഗ്രഹിക്കൽ. നമ്മൾ ഫിഖ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയാറുണ്ട്, എന്ത്, കർമ്മശാസ്ത്രം എന്നർത്ഥത്തില്. അതേപോലെ തന്നെ ഒരു ഹദീസ് കാണാം, മൈ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അവനെ ആഴത്തിൽ അറിവുള്ളവനാക്കി മാറ്റും. അപ്പൊ ഫഖീഹ എന്ന അർത്ഥത്തിന് ആ ഒരു അർത്ഥമുണ്ട്, ആഴത്തിൽ അറിവ് നേടി, ഫഖീഹ. അങ്ങനെ പറയുമ്പോ ഫഖീഹ് എന്ന് പറഞ്ഞാൽ എന്താ,
രണ്ടർത്ഥം, ഒന്ന് വലിയ പണ്ഡിതൻ, ആഴത്തിൽ അറിവുള്ള ആൾ. മറ്റൊരർത്ഥം ഇസ്ലാമിന്റെ സാങ്കേതികമായ അർത്ഥാണെന്ത്, കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഫഖീഹ് എന്ന് പറയാം, മുഹദ്ദിസ് പോലെ. മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതൻ. ശരി, ഇവിടെ അതല്ല, ഫഖീഹ യഫ്ഖഹു ഫിഖ്ഹൻ, അതാണ് ലാ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ശരി, അതിനെ ഇബ്നു കസീർ അഹ്മദ് വിശദീകരിക്കുകയാണ്, ലഅൻതും അഷദ്ദു റഹബത്തൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, ഐ യഖാഫൂന മിൻകും, നിങ്ങളിൽ നിന്നും അവർ പേടിക്കുന്നു, അക്സറ മിൻ ഖൗഫിഹിം മിനല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ആയത്തുകളൊക്കെ തന്നെ നമ്മൾ നമ്മളുമായി തട്ടിച്ചു നോക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അല്ലെ, പല ആളുകളും ഇസ്ലാമികമായ പല കാര്യങ്ങളിലും നീക്കു പോക്ക് നടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ജനങ്ങളെയാണ് അവർക്ക് പേടി. ചില ആൾക്കാർ താടിയൊക്കെ ഒടിച്ചു നിൽക്കുക, താടി വെക്കണം എന്നത് അത് സുന്നത്താണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, അല്ലാഹു റസൂലിന്റെ കൽപ്പനയാണെന്ന്. നിങ്ങൾ വഖ്ഫുൽ ലിഹ, നിങ്ങൾ താടി നീട്ടുക. ലേ ഖാലിഫുൽ യഹൂദ വൻ നസ്വാറ, യഹൂദികളോടും നസ്വാറാക്കൊണ്ട് നിങ്ങൾ എതിരാവുക, അതൊക്കെ അറിയാം. പക്ഷേ ആളുകൾക്ക് ഒപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പേടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിലയിരുത്തുമെന്ന് വിചാരിച്ചുകൊണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണുക. അത് ഒരു താടിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും, അല്ലെ, സാമ്പത്തിക രംഗത്തായിരുന്നാലും, ഇടപാടുകളിലായിരുന്നാലും, കൊള്ളക്കൊടുക്കലിന്റെ രംഗത്തായിരുന്നാലും, ഏത് വിഷയത്തിലായി ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ഷിആറുകളൊക്കെ മാറ്റിവെക്കുക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ അത് കാപട്യമുള്ള ആൾക്കാരുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്ത് നിസാഇൽ അല്ല പറയുന്നുണ്ട്, ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശ്യത്തില്ലാഹി ഔ അശദ്ദ ഖശ്യ. സൂറത്ത് നിസാഇലെ 77-ാമത്തെ ആയത്ത് ഒന്ന് നോക്കി, സൂറത്ത് നിസാഇലെ 77-ാമത്തെ ആയത്തിൽ കാണാം. അതും കപട വിശ്വാസികളെ കുറിച്ച് തന്നെ അവിടുത്തെ പരാമർശം. നിസാ 77, കണ്ടോ ആയത്ത് കണ്ടോ, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സലാത വആതുസ് സകാത ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശ്യത്തില്ലാഹി ഔ അശദ്ദ ഖശ്യ വഖാലൂ റബ്ബനാ ലിമ കതബ്ത അലൈനാൽ ഖിതാല ലൗലാ അഖ്തർതനാ ഇലാ അജലിൻ ഖരീബ് قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا الله بر علم ترى دي كندل لئي إلى الذين ورقوا تقلق قيل لهم أولد فرأي بطو كفوا أيديكم نيغن كايغل نيغن تڑنج وقنا درمارك تلئك نيغن پرويشي كرده تتاية پروتر نيغن پروتر كرده وعقيم الصلاة نسكارم أدنغ مرقرقار نروحي كبين وآتو الزكاة زكاة نلقبين യുദ്ധം അവർക്ക് നിർബന്ധമാക്കപ്പെട്ടാൽ ഇതാ അപ്പോൾ ഫരീഖും മിൻഹും അവരിൽ ഒരു കൂട്ടം യഖ്ശൗനന്നാസ ജനങ്ങളെ പേടിക്കുന്നു കഖശ്യത്തില്ലാഹി അല്ലാഹനെ പേടിക്കുന്നത് പോലെ ഔ അശദ്ദ ഖശ്യ അല്ലെങ്കിൽ അതിനേക്കാൾ പേടിക്കുന്നു ആരെ പേടിക്കുന്നത് ജനങ്ങളെ പേടിക്കുന്നു വഖാലു അവർ പറയും റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ലിമ കതബ്ത അലൈനൽ ഖിതാല എന്തിനാണ് നീ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് ലൗല അഹർത്തന ഞങ്ങളെ നീ പിന്തിപ്പിച്ചിരുന്നെങ്കിൽ ഇല അതിൽ കരീബ് ഒരു കുറഞ്ഞ അവധി വരെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഞങ്ങൾ മരിച്ചു പോകൂലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ മരിപ്പിക്കണോ എന്ന അർത്ഥത്തിൽ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമികമായ ഏത് കാര്യങ്ങളെയും ആ ഒരു മനോഭാവത്തോട് നമ്മൾ സമീപിക്കാൻ പാടില്ല പൂർണ്ണ മനസ്സോടുകൂടി സംതൃപ്തിയോടുകൂടി റബ്ബിന്റെ വിധിയെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കണം മനസ്സിലായല്ലോ എന്നിട്ട് വക്കാലുവർ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബേ പിന്നെ അതേപോലെ പുൽ അല്ലാഹു പറയാണ് മതാഉ ദുനിയ ഖലീലുൻ ഈ ഐഹിക വിഭവം തുച്ഛമാകുന്നു നമ്മൾ ആലോചിച്ചു ഈ ആൾക്കാരെ പേടിച്ചിട്ടും ആളുകളെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ അതിനൊക്കെ ഒരു ഒരു പിന്നെ കുറഞ്ഞ പിന്നെ ആയുസ് മാത്രമേ ഉള്ളൂ കുറഞ്ഞ കാലം മാത്രമേ അതുണ്ടാവുള്ളൂ അതാണ് മത്താഴ് ദുനിയ ഖലീലുൻ വൽ ആഖിറത്തു പരലോകം അതാകുന്നു ഖൈറുൻ ഉത്തമമായിട്ടുള്ളത് ആർക്ക് ലിമനിത്തഖാ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലേ ദുനിയാവ് കുറഞ്ഞ കാലത്തെ ജീവിതമാണ് ഒരു 60 കൊല്ലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവോ കൂടുതലൊക്കെ ആയിരിക്കും
പറഞ്ഞത് എന്റെ ഉമ്മത്തിങ്ങളുടെ ആയുഷ്കാലം 60 or 70 ഇടക്കാണ്. അപ്പൊ കുറഞ്ഞ കാലാണ് ഇവിടുത്തെ ജീവിതം. ആ ജീവിതത്തിൽ ആളുകൾക്ക് അവരുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വിഷയത്തിലൊക്കെ തന്നെ നമ്മൾ നീക്കുപോക്കൾ തയ്യാറായാൽ അല്ലേ, 100 or 70 or 60 or 70 or 7000 അനന്തമായ പരലോകത്ത് നമുക്കത് ഗുണം ചെയ്യുകയില്ല. പരലോകമാകുന്നു ഉത്തമം. വല തുതലമൂന, നിങ്ങൾ അനീതിക്ക് ഇരയാവുകയില്ല. ഫതീല, തരിമ്പും അല്പം പോലും. മനസ്സിലായല്ലോ? പിന്നെ തുടർന്ന് പറയുന്നുണ്ട്, മരണത്തെ പേടിച്ചിട്ട് നിങ്ങള് വീട്ടിൽ കുത്തുന്നൊരു കാര്യമല്ല, നിങ്ങൾ എവിടെയാണെങ്കിലും മരണങ്ങളെ പൊടി കൂടുമെന്നാണ് തൊട്ടടുത്തായിട്ട് പറയുന്നത്. ശരി, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങളെയല്ല നമ്മൾ പേടിക്കേണ്ടത്, ഏത് വിഷയത്തിലായിരുന്നാലും അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്. ഞാൻ അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിർ ചെയ്യുന്നുണ്ടോ? അള്ളാഹിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ ഞാൻ അവഗണിച്ച് തള്ളുന്നുണ്ടോ? അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കൂട്ടത്തിൽ നമ്മൾ ആ പിന്നെ ആയത്തൊരു ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ വലിഹാദ കാലത്ത് ആല ഇബ്നു ഖസീർ പറയുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത്, ദാലിക ബി അന്നഹും, കാരണം അവർ പിന്നെ ഖൗമുൽ ലാ യഫ്ഖഹൂൻ, അല്ലെ, കാര്യം മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗമാകുന്നു എന്നാണ് അള്ളാഹു ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്. ശരി, ആ ആയത്തിലുള്ള പദങ്ങൾ നേരത്തെ പറഞ്ഞു, അഷദ്ദ് ഏറ്റവും ശക്തമായത്, പിന്നെ റഹ്ബത്ത് അല്ലെ ഖൗഫ് പോലെ തന്നെ മറ്റൊരു പദമാണത് റഹ്ബത്ത്, ഭയം. അൻതും, തീർച്ചയായും നിങ്ങൾ അഷദ്ദു റഹ്ബത്തൻ, ഏറ്റവും ശക്തമായ ഭയമുള്ളവരാകുന്നു, ഫീ സുദൂരിഹിം, അവരുടെ മനസ്സുകളിൽ, മിനല്ലാ, അള്ളാഹുവിനേക്കാൾ. യഥാർത്ഥത്തിൽ ഇവിടെ കാര്യം ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ്. അള്ളാഹിനെ ആണല്ലോ ഏറ്റവും നന്നായി പേടിക്കേണ്ടത്. കാരണം ഈ മനുഷ്യരെക്കാളെല്ലാം എല്ലാ അർത്ഥത്തിലും പേടിക്കാൻ അർഹതപ്പെട്ടവൻ. വല്ലാഹു അഹക്കു അൻ തഖ്ഷാഹ് എന്ന് കാണാം സൂറത്തുൽ അഹ്സാബിൽ. പേടിക്കാൻ ഏറെ അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് അള്ളാഹു ആകുന്നു. അത് റസൂലുള്ള പറയുന്നത് അല്ലേ. പോറ്റുമകന്റെ ഭാര്യ, വിവാഹമോചിതയായ ഭാര്യയെ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹിന് നിർദ്ദേശമുണ്ടായി, സെയ്ദ് അവനൊരു ഭാര്യയെ, സൈനബിനെ. പക്ഷേ ആ സമൂഹത്തിൽ അതൊരു മോശമായ കീഴ്വഴക്കമായിരുന്നു. അപ്പൊ അത് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ റസൂലിനെ കുറച്ച് മടി കാണിച്ചു. അപ്പൊ അന്ന് പറയാണ്, എന്ത്, അത് വലിയ അപരാധമല്ല, അവിടുത്തെ വ്യക്തിത്വത്തിന് പിന്നെ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഉത്കൃഷ്ടതയാണ് കാണിക്കുന്നത്. അപ്പൊ അന്ന് പറയാണെന്ത്, വല്ലാഹു അഹക്കു അൻ തഖ്ഷാഹ്, റസൂലെ പേടിക്കാൻ സൂക്ഷിക്കാൻ ഏറെ അർഹതപ്പെട്ടവൻ അള്ളാഹു ആകുന്നു. ഇവിടെ ഇവര് കാര്യം ഗ്രഹിക്കാത്തൊരു ജനവിഭാഗമാണെന്ന് പറയാൻ കാരണം എന്താ, യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒട്ടും ചിന്തിക്കാത്തവരും ആലോചിക്കാത്തവരുമാകുന്നു. അല്ലേ, മനുഷ്യരെയല്ല പേടിക്കേണ്ടത്, പേടിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹു ആകുന്നു. ഇബ്നു ആസ് റഹ്മുള്ള ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി പറഞ്ഞു കാണാൻ സാധിക്കും. എന്ത്, ഈ പറഞ്ഞതിന്റെ പൊരുള് അതാകുന്നു എന്നത്. ശരി, ആ പറഞ്ഞിടത്ത് പിന്നെ നിർവഹിക്കുന്നില്ല, നമ്മൾ 20 അവസാനിപ്പിക്കും, 5 മിനിറ്റ് കൂടി. അവിടെ ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അതായത് അവർ പുറത്താക്കപ്പെട്ടാൽ, അതായത് മിൻ ദിയാരിഹിം ജലാഅൻ വനഫിയൻ, അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടാൽ, ലാ യഖ്റുജൂന മഅഹും ലി മഹബ്ബത്തിഹിം ലി ഔതാനിൻ വ അദമി സബ്രിഹിം അലൽ ഖിതാൽ, എന്താ അവർ പുറത്തു പോകാൻ, ഈ കപട വിശ്വാസികൾ പുറത്തു പോകാൻ പറയാൻ കാരണം രാജ്യത്ത് താമസിക്കാനുള്ള അവരുടെ ഇഷ്ടം കൊണ്ട്, അതേപോലെ തന്നെ ക്ഷമ ഇല്ലാത്തത് കൊണ്ട്, വ അദമി വഫാഇഹിം ബി വഅദിഹിം, കരാർ പാലിക്കുക എന്നുള്ള സ്വഭാവം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അല്ല പറയണത് അവര് ലാ യസ്റുജൂന മഅഹും, അവർ ഇവർ ഈ വാഗ്ദാനം പാലിക്കൂല, അവരുടെ കൂടെ പോകൂല. വലഇൻ ഖൂതിരു ലാ യൻസുറൂനഹും അവരെ പിന്തിരിപ്പിച്ചു കളയും. തങ്ങളുടെ സഹോദരന്മാരായ ബനു നദീർക്കാർക്ക് ഏറ്റവും സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ ഇവരെ തീവില അവരെ സഹായിക്കുകയും ഇല്ല, അതിനൊരു കഴിയില്ല. ഇനി വരയിന്നസറൂഹും അലൽ ഫറദി വത്തതീരി, അതായത് ഈ സഹായിച്ചു എന്ന് സങ്കല്പിക്കുക, അതാണ് അലൽ ഫറദി വത്തതീരി എന്ന് പറയുന്നത്.
സങ്കല്പിക്കുക, അങ്ങനെ സഹായിക്കാതെ സങ്കല്പിച്ചാൽ പോലും ലവല്ലുന്നൽ അദ്ബാറ സുമലയുൻ സറൂൻ ഐ ലയഹ്സുനു ലയഹ്സുനു മിൻഹുമുൽ ഇദ്ബാറ അനിൽ ഖിതാലി വൻ നുസ്റതി വലാ യഹ്സുനു ലഹും നസ്റുൻ മിനല്ലാഹ്. അവർക്ക് ഒരു സഹായവും ലഭിക്കുന്നതല്ല, സഹായത്തിന് അവർ അർഹരാകുന്നതല്ല എന്നർത്ഥം. ഇനി വ സബബുല്ലദി ഔജബ ദാലിക ലഹും ദാലിക അന്നഹും അയ്യുഹൽ മുഅ്മിനൂൻ, ഇവർ ഇങ്ങനെ ആവാൻ കാരണം എന്താകുന്നു മുഅ്മിനീങ്ങളെ, അതാണ് പിന്നെ പറയാ എന്താ മുഅ്മിനെ കുറിച്ച് പറഞ്ഞത്, ലഅൻതും തീർച്ചയായും നിങ്ങൾ അഷദ്ദു റഹബതൻ ഫീ സുദൂരിഹിം, അവരുടെ മനസ്സുകളിൽ ഏറ്റവും ഭയമുള്ളവരാകുന്നു മിനല്ലാഹ് അല്ലാഹുവിനേക്കാൾ. അതായത് ഫഖാഫു മിൻകും, അവർ നിങ്ങളെ പേടിക്കുന്നു, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് മുൻഗണന നൽകി, അവര് പിന്നെ മുൻഗണന നൽകി മഖാഫത്തൽ മഖ്ലൂഖി, പടപ്പുകളെ പേടിക്ക എന്ന കാര്യത്തിന്. അല്ലെങ്കിൽ ആരായി പടപ്പുകൾ തന്നാൽ ലാ യംലിക്കു നഫ്സിഹി വലാലി വൈരിഹി നഫ്അൻ വലാ ദർബൻ, അല്ലേ, തങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉപകാരമോ ഉപദ്രവമോ അധീനമാക്കാത്ത സൃഷ്ടികൾ പേടിച്ചു, അവർക്കാണ് ഇതിൽ പ്രാധാന്യം നൽകിയത്. അല മഹാപത്തിൽ ഖാലിഫൈ, ഖാലിഫായ അള്ളാഹിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ. ആരാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ഉപകാരവും ഉപദ്രവവും അതേപോലെ തന്നെ നൽകുന്നതും തടയുന്നതും എല്ലാം പടത്തവന്റെ കയ്യിലാണ്. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, അതിന് പകരം ഇവർ പേടിച്ചത് ഇവരെയാകുന്നു. എന്താ കാരണം, ലാലിക ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ മറാതിബുൽ ഉമൂർ, കണ്ടോ, വലാ യഅരിഫൂന ഹഖായിഖൽ അഷ്യാഇ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കുന്നില്ല. വല യതസവ്വറൂന അവാഖിം, അതിന്റെ പര്യവസാനത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. വഇന്നമൽ ഫിഖ്ഹു കുല്ല ഫിഖ്ഹി അയ് യകൂന ഖൗഫുൽ ഖാലിഖി വറജാഉഹു, കണ്ടോ, യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാകുന്നു. വ മഹബ്ബത്തുഹു മുഖദ്ദമത്തുൻ അലാ ഗൈരിഹ, അല്ലാഹുവിനുള്ള സ്നേഹമാകണം മറ്റാരേക്കാളുമുള്ള സ്നേഹത്തെക്കാൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. വ ഗൈരിഹ തബഅൻ ലഹ, പിന്തുടരാനും സ്നേഹിക്കാനും ഭയപ്പെടാനൊക്കെ മറ്റാരേക്കാളും അർഹതപ്പെട്ടവൻ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ പേടിച്ചുകൊണ്ടോ മറ്റുള്ളവര് എന്ത് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് എന്ത് പിന്നെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടോ അല്ലാഹുവിന്റെ നിയമത്തെ, നിർദ്ദേശത്തെ, അധ്യാപനങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അതിൽ തയ്യാറായിക്കൂടാ. ആ വചനം എന്നോട് പറയാം, ലാതും അഷദ്ദു റഹ്ബതം ഫീ സുദൂരിഹിം മിനല്ലാഹ്, ലഅൻതും തീർച്ചയായും നിങ്ങൾ അഷദ്ദു റഹ്ബതൻ, ഏറ്റവും ശക്തമായ ഭയമുള്ളവരാകുന്നു, ഫീ സുദൂരിഹിം അവരുടെ മനസ്സുകളിൽ, മിനല്ലാഹ് അല്ലാഹുവിനേക്കാൾ, ദാലിക അത് ബി അന്നഹും അവർ ആയതുകൊണ്ടാകുന്നു, ഖൗമുൻ ലാ യഫ്ഖഹൂൻ കാര്യം ഗ്രഹിക്കാത്ത മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയപ്പെട്ട ദുർഗുണങ്ങളിൽ നിന്ന്, ഈ പറയപ്പെട്ട വിശേഷണങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നതാകട്ടെ. ഇഖ്ലാസോട് കൂടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാകട്ടെ. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള